ഇല്ലാ കിട്ടിയോ? ഉപ്പ വന്നിട്ടുള്ളൂ. നമസ്കാരം. ഇക്രൂതായിയാണ്, നിലമ്പൂർ വരെ പോവാണ്. നിലമ്പൂർ എന്ന് പറഞ്ഞാൽ കവളപ്പാറ. കവളപ്പാറ ദുരന്തം അറിയാത്തവർ ആരും ഉണ്ടാവില്ല. അപ്പോൾ ഈ കവളപ്പാറയിലെ ജനങ്ങൾ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ നോക്കാൻ വേണ്ടി പോവാണ്. പക്ഷേ അവിടെ കോവിഡ് കേസ് ഒരുപാടുണ്ട്, നമുക്ക് അവിടെ പോകാൻ പറ്റുമോ എന്നറിയില്ല. അവിടെ പുഴ ഗതി മാറിയിട്ട് ഒരുപാട് ആൾക്കാരെ തോട്ടം, അതായത് കവുങ്ങ് അതുപോലെ തന്നെ തെങ്ങിൻ തോട്ടം, അതിനിടയിലൂടെയൊക്കെ നമ്മുടെ പുഴ ഗതി മാറി ഒഴുകിയിട്ടുണ്ട്. അവിടെ ഒരുപാട് പേര് സ്വർണം മരിച്ചെടുക്കുന്നുണ്ട്. നമുക്കറിയാം ആദിവാസികളൊക്കെ ഒരുപാട് ആളുകൾ സ്വർണം മരിച്ചെടുക്കുന്നുണ്ട്. ആ കാഴ്ചകളൊന്ന് കാണാം. കൂട്ടത്തിൽ പറ്റുമെങ്കിൽ നമുക്ക് കവളപ്പാറയുടെ ഇപ്പോഴത്തെ അവസ്ഥയും നമുക്ക് ഷൂട്ട് ചെയ്യണം. പിന്നെ നമുക്ക് മുണ്ടേരി ഫാം ഉണ്ട് അവിടെ. നമ്മുടെ ഏഷ്യയിലെ ഏറ്റവും വലിയ എന്താ പറയുക തെങ്ങ് വളർത്തൽ ഫാമാണ്. ഏകദേശം 12,500 ഏക്കറിൽ വ്യാപിച്ച് കിടക്കുന്ന ഒരു ഫാമുണ്ട്. ആ ഫാമിലെ കാഴ്ചകളും കാണണം. നമുക്ക് ഏതൊക്കെ ഈ കോവിഡ് സമയത്ത് കാണാൻ പറ്റുമെന്നറിയില്ല. അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകൾ നേരെ കാണാം. നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലമുണ്ടല്ലോ, ഈ സ്ഥലം, ഈ സ്ഥലം മറ്റൊരാളുടെ, അതായത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അതായത് ഇവിടെ കമുങ്ങ് അതുപോലെ തന്നെ എന്താ പറയുക റബ്ബറൊക്കെ ആയിരുന്നു. ആ റബ്ബറുള്ള സ്ഥലത്ത് കൂടിയാണ് ഈ പുഴ ഒഴുകുന്നത്. കണ്ടോ, പുഴ ഞാൻ കാണിച്ചു തരാം. പുഴ ഒഴുകുന്നത് നമ്മൾ നേരത്തെ കാണിച്ച സ്ഥലത്ത് ആദ്യം പുഴ ഒഴുകിയിരുന്നത്. ഇപ്പോൾ പുഴ എവിടെയാണ്? കാരണം നമ്മുടെ ഈ കവളപ്പാറ ഈ ദുരന്തം നടന്ന സമയത്ത് ഗതി മാറിയിട്ട് പുഴ ഒഴുകി. പിന്നീട് പുഴ അതിലൂടെ തന്നെയാണ് ഒഴുകിയത്. യഥാർത്ഥത്തിൽ സ്ഥലം അപ്പുറത്താണ്, ഞാൻ കാണിച്ചില്ലേ, ഫസ്റ്റ് കാണിച്ചില്ല, ആ ഭാഗത്താണ് പുഴ ആദ്യം ഉണ്ടായിരുന്നത്. വലിയ വലിയ മരങ്ങളുണ്ട്. വീട്ടിലെ ആവശ്യത്തിന് മരം കട്ട് ചെയ്ത് പോയ ഭാഗങ്ങളും നിങ്ങൾക്ക് ഇതിൻ്റെ വണ്ണം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടാവില്ല. ഏകദേശം ഞാൻ കണ്ടോ ഇത്ര വലിയ വണ്ണമുണ്ട്. ഇത്ര വലിയ ഒരുപാട് മരങ്ങൾ ആ സൈഡിലൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കവളപ്പാറയുടെ ആ എന്താ പറയുക ആ ദുരന്തം, അതിൻ്റെ എന്താ പറയുക കാഠിന്യം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ രണ്ട് വർഷം ഒരു വർഷം കഴിഞ്ഞിട്ടും ഇവിടെ കാണാൻ കഴിയുന്ന ഓരോ അവശിഷ്ടങ്ങളാണ്. അപ്പോൾ ആ എന്താ പറയുക നമ്മുടെ ഇത്രയും വലിയ മരത്തിന് പോലും നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. മനുഷ്യരവസ്ഥയൊക്കെ എന്തായിരിക്കും? ഒരു വെള്ളപ്പാച്ചിലല്ല എന്താ പറയുക തകർന്നു പോയി. ഈ കാണുന്ന സ്ഥലമാണ് യഥാർത്ഥത്തിൽ പുഴ നിന്നിരുന്നത്. ഇപ്പോൾ ഇവിടെ പുഴയില്ല, ഒന്നുമില്ല, ഒരു തുള്ളി വെള്ളം പോലില്ല. പുഴ ഗതി മാറി ഒഴുകിപ്പോയി. ഓരോരോ പ്രതിഭാസങ്ങൾ. കണ്ടില്ലേ, ഒരുപാട് നാളത്തെ അധ്വാനമൊക്കെ ഒരു നിമിഷം കൊണ്ട്, ഒരു രാത്രി കൊണ്ട്, അല്ലെങ്കിൽ ഒരു പകൽ കൊണ്ട്. വീടിൻ്റെ മേൽക്കൂര, അതുപോലെ നമ്മുടെ വീടിൻ്റെ കല്ല്, ഇതൊക്കെ ഇവിടെ കാണുന്നത്, റിങ്ങ്, കിണറിൻ്റെ റിങ്ങൊക്കെ വല്ലാത്തൊരു സങ്കടകരമായ കാഴ്ച തന്നെയാണ്. ഈ അവസ്ഥയിലും അവരുടെ നിത്യജീവിതത്തിന് വേണ്ടി മീൻപിടുത്തവും അതുപോലെ തന്നെ സ്വർണം അരിച്ചെടുക്കലും ഒക്കെയാണ് ഇവിടുത്തെ പ്രധാന തൊഴിൽ. കിട്ടിയോ? ഉപ്പ വന്നിട്ടുള്ളൂ. അത് ശരി, ഇതെന്ത് മരാ ഈ സാധനം?
വെണ്ടേക്ക മരുത് അല്ലേ? ആ കുറച്ചപ്പുറത്ത് സതീഷും അവന്റെ ചേട്ടനും അവരുടെ മോളും അവിടെ സ്വർണം മരിച്ചെടുക്കുന്നുണ്ട്. മോള് ചൂണ്ടലിടാൻ എന്താ പറയാ ഈർപ്പയൊക്കെ ഉണ്ട്, ചൂണ്ടലൊക്കെ ഉണ്ട് കയ്യിൽ. അവരെ കാഴ്ചകൾ നമുക്ക് കാണാം. സ്വർണം മരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ സിമ്പിളായ മാർഗമൊന്നും വിചാരിക്കരുത്, വളരെയധികം കഷ്ടപ്പാടാണ്. എത്രയോ ദിവസങ്ങൾ കൂടുമ്പോഴാണ് 100 മില്ലിഗ്രാം വരെ അവർക്ക് കിട്ടുന്നത്. കണ്ടില്ലേ, മണ്ണിൽ ചളിയൊക്കെ എന്താ പറയുക കഴുകി വൃത്തിയാക്കിയിട്ട് വേണം അതെടുക്കുക. അതിൻ്റെ കഷ്ടപ്പാട് അവർ തന്നെ പറയുന്നുണ്ട് അവസാനത്തിൽ. നിങ്ങൾ അവസാനം വരെ കാണുക. ഈ വലിയ ശബ്ദം ഇടുന്ന ആള് നമ്മുടെ സതീഷിന്റെ ജ്യേഷ്ഠനാണ്. അപ്പൊ അദ്ദേഹമാണ് ആദ്യത്തെ സ്റ്റെപ്പ് അരിച്ചെടുക്കുന്നത്. നമുക്ക് 1, 2, 3 പ്രാവശ്യം അരിച്ചെടുക്കുമ്പോൾ കുറച്ച് കിട്ടും, അധികം ഒന്നും കിട്ടില്ല. നമ്മൾ ആദ്യത്തെ ശ്രമം നോക്കാം. നമുക്ക് ചിലപ്പോ വലുതൊക്കെ വലിയ ചില സമയത്ത് കിട്ടാറുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. ഇവരോട് സംസാരിച്ചപ്പോൾ ഒരുപാട് ദിവസത്തെ കഷ്ടപ്പാടുണ്ട്. ഈ കഷ്ടപ്പാടൊക്കെ എന്താ പറയാ കൂട്ടി വെച്ച് ഇവർ കുറച്ച് കിട്ടുന്ന സാധനം നമ്മുടെ ജ്വല്ലറികളിലൊക്കെ കൊണ്ട് കൊടുക്കുമ്പോൾ ഇതിന് ക്വാളിറ്റി ഇല്ല അല്ലെങ്കിൽ എന്താ പറയാ മാറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ പറ്റിക്കാറുണ്ട്. ഇവരധികം വിദ്യാഭ്യാസമുള്ള ആളുകളൊന്നുമല്ലല്ലോ, പാവങ്ങളാണ്. അപ്പം ഫസ്റ്റ് നമ്മൾ അരിച്ചതാണ് നോക്കുന്നത്, വളരെ കുറവാണ് കിട്ടിയത്. അങ്ങനെ രണ്ടാമത്തെ ശ്രമം സതീഷിന്റെ ഉള്ളിലാണ്, നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതിപ്പോ ഇങ്ങനെ ഒരു ദിവസം അരിച്ചാൽ എത്ര എന്ത് ഇങ്ങനെ കിട്ടുക, എന്തൊരു കണക്കുണ്ടോ? ഗ്രാമങ്ങൾ ഞങ്ങൾ ഒരാഴ്ച കഴിച്ചു പോകത്തില്ല, 7 ദിവസം കഴിക്കൂലേ. അപ്പൊ നമുക്ക് 1 ഗ്രാമം കിട്ടുമോ? 1 ഗ്രാം 200 കിട്ടൂലേ. ഭയങ്കര പണിയാണ് അല്ലേ? പണി നിങ്ങളെല്ലാവരും ഫാമിലി എല്ലാവരും ഉണ്ട്, ഇങ്ങനെ അവിടെ ആയിരിക്കുന്നു, അവിടെ ഇരിക്കുന്നു അച്ഛനും അമ്മയൊക്കെ അല്ലേ. ഇത് വെള്ളം കുറഞ്ഞ സ്ഥലത്തേ ഉണ്ടാവുള്ളൂ അതോ ഒഴുക്കിലോടത്തുണ്ടാവുള്ളൂ അല്ലേ? അല്ലേ, എല്ലായിടത്തും ഉണ്ടാവും, എല്ലായിടത്തും ഉണ്ടാവും അല്ലേ. അത് പുഴയും ഈ നമ്മളെ പോയിന്റ് സൈഡിലുള്ള മണ്ണിലുണ്ടാവും അല്ലേ?
ഭയങ്കര ചെറിയ സാധനമാണ്, സൂക്ഷ്മമായിട്ട് നോക്കണം, എന്നാലേ ഇത് കാണാൻ കഴിയും. നമ്മളെന്താ പറയാ, അയച്ചെടുക്കുമ്പോ പല സിനിമയിൽ ഡയമണ്ട് ഒക്കെ കിട്ടണവർ അങ്ങനെയൊന്നും കിട്ടൂല, ചെറുതായിട്ടാണ്. കാരണം അവരെ പാത്രത്തിൽ വെച്ചിട്ടുണ്ട്, ആ പാത്രത്തിലെ സാധനം ഒരു രസമായിട്ട് മിക്സ് ചെയ്തിട്ടൊക്കെയാണ് കിട്ടുക. പിന്നെ ഒരു ആഴ്ചയിൽ 200 മില്ലി ഒക്കെ ആണ് കിട്ടുന്നത്. അപ്പൊ അതിനത്ര കഷ്ടപ്പാടുണ്ട്. സ്വർണ്ണം അരിച്ചെടുക്കാന്ന് പറഞ്ഞാൽ വലിയ എന്താ പറയാ, വലിയ പണം ഉണ്ടാക്കുന്ന ഏർപ്പാടൊന്നുമല്ല. അവരുടെ ജീവിതത്തിനും കാര്യത്തിനും 7 ദിവസമൊക്കെ കഷ്ടപ്പെട്ടാൽ 200 മില്ലി ഒക്കെ കിട്ടും. 200 ഗ്രാം അല്ലേ, 200 ഗ്രാം അല്ല, 1 ഗ്രാം 200 ഗ്രാം അല്ലല്ലോ, മില്ലി അല്ലേ, മില്ലി. ഇപ്പൊ നിങ്ങളെ വീട്ടിൽ എവിടെയൊക്കെ വെള്ളം കയറി? നിങ്ങളെ മുകളിലേക്ക് മാലി അവിടെ കയറി അല്ലേ? അല്ലേ, ഞങ്ങളെ വീട് പറയാം, ഇവിടെ തന്നെ അല്ലേ. കഴിഞ്ഞ പ്രാവശ്യം അപ്പം മാറ്റി ഇവിടെ പറപ്പിച്ചിന്, വേറോട്ട് മാറിപ്പോയിനാ വെള്ളം കയറിയപ്പോ. മുണ്ടേരി, മുണ്ടേരി ഫാമിൽ അതിനുള്ളിൽ സ്കൂളിലെ ഇതാണ്. ഏതാ ഇത്? ഈ ചുവന്ന പൊടി കാണുന്നത് തെളുങ്ങനെ, ആ ഈ തിളങ്ങുന്ന ക്യാമറയിൽ കാണുന്നുണ്ടോ എന്ന് അറിയില്ല. ഈ തിളങ്ങുന്ന സാധനമാണ് നമ്മുടെ ഗോൾഡ് സ്വർണം. ഒരു ചെറിയ തരിതരികൾ കാണുന്നുണ്ടോ? എത്രത്തോളം ക്യാമറയിൽ കാട്ടിത്തരാൻ കഴിയുമെന്ന് അറിയില്ല, പക്ഷെ ഞങ്ങൾ കാണുന്നുണ്ട്. അത്ര ഒരുപാട് നേരത്തെ കഷ്ടപ്പാടാണിത്. ഇപ്പൊ കണ്ണ എത്രേ കിട്ടുന്നുള്ളൂ, തരിതരി തരിതരി അല്ലേ. ഈ വിരൽ നിൽക്കുന്ന സ്ഥലത്താണിത്. എത്രത്തോളം അതിൽ ക്യാമറ കിട്ടുന്നു അറിയില്ല, പക്ഷെ ഞങ്ങൾ കണ്ണുകൊണ്ട് കാണുന്നുണ്ട്. ഇതാണ് സാധനം കണ്ടോ? ഏതാ സാധനം? ഇതാ ഈ ചുവപ്പ് ഇങ്ങനെ ചുവന്ന തരികൾ ഇങ്ങനെ വരില്ല കണ്ടോ? ഇത് കാണൂലേ, കണ്ടോ? കാണൂല, ചെറിയ തരി. ആ കണ്ടല്ലേ, ക്യാമറയിൽ കാണണ്ടോ അറിയില്ല, നമ്മ കണ്ണുകൊണ്ട് തന്നെ കാണാൻ ചെറുത. ഇത് ലാസ്റ്റ് എന്താ ചെയ്യലേ? ആ സ്റ്റീൽ പാത്രത്തിൽ കണ്ടില്ലേ, മണ്ണ് കരി കറുത്ത മണ്ണ്, ആ മണ്ണിൽ കുറേ സ്വർണത്തിൻ്റെ തരികളുണ്ട്. ആ സ്വർണത്തിൻ്റെ തരികളൊക്കെ രസം ഉപയോഗിച്ച് വേർതിരിച്ചെടുക്കും. കവളപ്പാറയുടെ നമ്മുടെ ദുരന്ത ഭൂമിയിലേക്ക് ഇനി പോവുകയാണ്, കവളപ്പാറ പാതാറിലേക്കൊക്കെ. ആ വീഡിയോയുടെ കാഴ്ചകളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എൻ്റെ ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം.